നമസ്കാരം, എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. നെന്മണിക്കര പഞ്ചായത്തിലെ 4 വാർഡ് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലായതോടെ പുലക്കാട്ടുകരയിൽ മെഗാ കോവിഡ് പരിശോധന ക്യാമ്പ് നടത്തി. 313 പേരെ പരിശോധിച്ചപ്പോൾ 14 പേർ പോസിറ്റീവായി. യുവാവിനെ കബളിപ്പിച്ച് ആഡംബര ബൈക്ക് തട്ടിയെടുത്ത് മാല പൊട്ടിച്ച കുപ്രസിദ്ധ കുറ്റവാളി ചാലക്കുടി DYSPയുടെ പിടിയിലായി. വിവിധ ജില്ലകളിലായി 52 കേസുകളിലെ പ്രതിയായ തളിക്കുളം കച്ചേരിപ്പടി കാലാനി പ്രണവ് ദേവ് എന്ന പ്രണവ് പ്രദീപാണ് അറസ്റ്റിലായത്. ഓസ്ട്രേലിയയിൽ ചാലക്കുടി സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പോട്ട നടക്കുന്ന ചുള്ളിയാടൻ ബിബിന്റെ മൂത്ത മകൻ 8 വയസ്സുള്ള ക്രിസ് ബിബിനാണ് മരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിനവും ESI നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTCയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. പുതുക്കാട് പഞ്ചായത്തിൽ വാക്സിൻ വിതരണം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൃശൂർ ജില്ലയിൽ 2908 പേർക്കു കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2293 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് 23676 പേർക്കും രോഗബാധ. വിശദമായ വാർത്തകളിലേക്ക്. നെന്മണിക്കര പഞ്ചായത്തിലെ 4 വാർഡ് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലായതോടെ പുലക്കാട്ടുകരയിൽ മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പ് നടത്തി. വിവാഹ വിരുന്നിൽ പങ്കെടുത്ത നിരവധി പേർ കോവിഡ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് വാർഡ് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലായത്. പുലക്കാട്ടുകരയിൽ നടന്ന ക്യാമ്പിൽ 313 പേർ പരിശോധന നടത്തി. ആകെ 14 പോസിറ്റീവ് മാത്രമാണ് സ്ഥിരീകരിച്ചത്. നെന്മണിക്കര പഞ്ചായത്തിലെ 4 വാർഡ് പുലക്കാട്ടുകരയിൽ നടന്ന വിവാഹ വിരുന്നിൽ പങ്കെടുത്ത രോഗബാധിതരുമായി കൂടുതൽ പേർ സമ്പർക്കത്തിലായതോടെയാണ് ഇവിടെ അതിനിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്കായി മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂടുതൽ പേരെ പരിശോധനയിൽ പങ്കെടുപ്പിച്ച് രോഗബാധ തടയുക ലക്ഷ്യം വെച്ചാണ് മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അതേസമയം ക്യാമ്പിൽ കൂടുതൽ പേർക്ക് രോഗബാധ ഇല്ലാത്തത് പഞ്ചായത്തിനാകെ ആശ്വാസമായി. അതേസമയം കഴിഞ്ഞ 2 മാസത്തോളമായി നെന്മണിക്കര പഞ്ചായത്തിൽ TPR 5 മുകളിലേക്ക് എത്തിയിട്ടില്ല. ഇളവുകളുള്ള AB കാറ്റഗറികളിൽ മാത്രമാണ് പഞ്ചായത്ത് ഇതുവരെ ഉൾപ്പെട്ടിട്ടുള്ളത്. കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ കൂടുതൽ സംഘടിപ്പിക്കുന്നതും കൂടുതൽ പേർ പരിശോധനയിൽ പങ്കെടുക്കുന്നതും രോഗവ്യാപനം ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നുവെന്ന് നെന്മണിക്കര ആരോഗ്യ വിഭാഗം പറയുന്നു. കൂടുതൽ പേർ പരിശോധനയിൽ പങ്കെടുക്കുമ്പോൾ രോഗമുള്ളവരെ നേരത്തെ തന്നെ കണ്ടെത്തി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കുന്നത് രോഗവ്യാപനം ഒഴിവാക്കും. പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളാണ് വലിയ രോഗവ്യാപനത്തെ പഞ്ചായത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. നന്മണിക്കര ഗ്രാമപഞ്ചായത്തിന് കത്ത് എല്ലാ വാർഡിലും ആവശ്യമായ രൂപത്തിലുള്ള RT-PCR ടെസ്റ്റുകൾ നടക്കുകയാണ്. വ്യാപനത്തിൻ്റെ തോത് മനസ്സിലാക്കിക്കൊണ്ട് വാർഡ് തിരിച്ചാണ് ടെസ്റ്റുകൾ നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ TPR റേറ്റ് 5.71. ഈ ആഴ്ചയിൽ ഇതുവരെ 40 പോസിറ്റീവ് കേസുകളാണ് വന്നിട്ടുള്ളത്. 800 ടെസ്റ്റുകൾ ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രവും ആരോഗ്യവകുപ്പും RRT കളും സംയുക്തമായി നടത്തി വരികയാണ്. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ വിവിധ തലത്തിൽ വിവിധ ആളുകളുമായി സംസാരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പുലക്കാട്ടുകരയിലെ മാത്രം 4 വാർഡിൽ മാത്രമായി 250 പേർക്ക് ടെസ്റ്റ്. നിലവിലൊരു ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട്, അതായത് കല്യാണ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വളരെ അധികമായിട്ട് അവിടെ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടൊരു പ്രൈമറി വാർഡൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ വാർഡ് മൊത്തം കണ്ടെയ്ൻമെൻ്റ് ആവുന്ന സാഹചര്യം വന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ വാർഡിലുള്ള മൊത്തം പ്രദേശത്തിലുള്ള ജനങ്ങളെ മൊത്തം നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് 240 പേരാണ് നമ്മളിവിടെ ഇന്ന് ക്യാമ്പിന് പങ്കെടുക്കുന്നത്. മുഴുവൻ ആളുകളെ നമ്മുടെ TPR സാധാരണ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. TPR കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്.
നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരാഴ്ചയിൽ നമ്മൾ 1000 വീതം ടെസ്റ്റ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുക, അതിനകത്ത് നമുക്ക് ഓരോ ആഴ്ച ഞങ്ങൾക്ക് 40-50 കേസ് നിൽക്കുന്നതുകൊണ്ടാണ് സ്ഥിരമായിട്ട് നമുക്ക് PCR 5 കാർഡ് നിലനിർത്താൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുന്നില്ല കേസ് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. നെന്മണിക്കര പഞ്ചായത്തിൽ ഈ പുലക്കാട്ടുകര 4th ward ഇപ്പോൾ മൈക്രോ കണ്ടെയ്ൻമെൻ്റ് ആണ്. അതൊരു സിംഗിൾ എൻട്രി എക്സിറ്റ് എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ സ്കൂളിൽ മെഗാ RT-PCR ചെക്കിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ആളുകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും മറ്റുള്ള ഈ ഓഫീസേഴ്സ് എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായി നിന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ സഹകരണമുണ്ട്. അതുപോലെ തന്നെ ക്രൗഡ് കൺട്രോളിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ഇട്ടതുകൊണ്ട് തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ നമ്മുടെ ജനങ്ങൾ പരമാവധി ടെസ്റ്റ് നടത്തുക. ഈ ഒരു ഉന്നമനം ഇതിൻ്റെ നമ്മുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് മാക്സിമം ടെസ്റ്റ് നടത്തി RT-PCR നമുക്ക് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, എല്ലാവരും സുരക്ഷിതരായിരിക്കുക, അതുപോലെ സാമൂഹിക അകലം പാലിക്കുക, വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സാനിറ്റൈസറും മറ്റു കാര്യങ്ങളും ചെയ്യുക. ചൊവ്വാഴ്ച നടന്ന മെഗാ പരിശോധനാ ക്യാമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വാടംഗം സണ്ണി ചെറിയാലത്ത്, നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പ്രിൻസ് പൗലോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സൈമൺ പോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജി ശരണ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് SHO TN ഉണ്ണികൃഷ്ണൻ, സെക്ടറൽ മജിസ്ട്രേറ്റ് വർഷ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, RRT അംഗങ്ങൾ, പുലക്കാട്ടുകര സ്കൂൾ അധികൃതർ എന്നിവരും പരിശോധനാ ക്യാമ്പ് നടത്തിപ്പിനായി സഹകരിച്ചു. ന്യൂസ് ഡെസ്ക്, NCTV. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 55 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വല്ലച്ചിറയിൽ 41 പേരാണ് പുതിയതായി രോഗബാധിതരായത്. തൃക്കൂരിൽ 36 പേർക്കും മുരിയാട് 31 പേർക്കും കോവിഡ് പോസിറ്റീവായി. മറ്റത്തൂർ പഞ്ചായത്തിൽ 29 പേരും നെന്മണിക്കര, പറപ്പൂക്കര, ആളൂർ പഞ്ചായത്തുകളിൽ 14 പേർക്ക് വീതവും, പുതുക്കാട് 5 പേർക്കും, അളക്കപ്പനഗറിൽ 3 പേർക്കും, കൊടകരയിൽ 2 പേർക്കും കോവിഡ് പോസിറ്റീവായി. തൃശൂർ ജില്ലയിൽ 2908 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2293 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12478. തൃശൂർ സ്വദേശികളായ 77 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 334931. 3,20,640 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.01%. ജില്ലയിൽ ചൊവ്വാഴ്ച സമ്പർക്കം വഴി 2886 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 10 ആരോഗ്യപ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 8 പേർക്കും ഉറവിടമറിയാത്ത 4 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 178 പുരുഷന്മാരും 202 സ്ത്രീകളും 10 വയസ്സിന് താഴെ 116 ആൺകുട്ടികളും 95 പെൺകുട്ടികളുമുണ്ട്. സംസ്ഥാനത്ത് 23676 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 4276, തൃശൂർ 2908, എറണാകുളം 2702, കോഴിക്കോട് 2416, പാലക്കാട് 2223, കൊല്ലം 1836, ആലപ്പുഴ 1261, കോട്ടയം 1241, കണ്ണൂർ 1180, തിരുവനന്തപുരം 1133, കാസർഗോഡ് 789, വയനാട് 787, പത്തനംതിട്ട 584, ഇടുക്കി 340 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 199456 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.87%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 148 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 17,93. രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 22,530 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 927 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 114 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 15,626 പേർ രോഗമുക്തി നേടി. യുവാവിനെ കബളിപ്പിച്ച് ആഡംബര ബൈക്ക് തട്ടിയെടുത്ത് മാല പൊട്ടിച്ച കുപ്രസിദ്ധ കുറ്റവാളി ചാലക്കുടി DVSP പിടിയിലായി. വിവിധ ജില്ലകളിലായി 52 കേസുകളിലെ പ്രതിയായ തളിക്കുളം കച്ചേരിപ്പടി കാലാനവീട്ടിൽ 27 വയസ്സുള്ള പ്രണവ് ദേവ് എന്ന പ്രണവ് പ്രദീപാണ് അറസ്റ്റിലായത്. ഓടിച്ചു നോക്കാനെന്ന വ്യാജേന യുവാവിൽ നിന്നും ആഡംബര ബൈക്ക് വാങ്ങി കടന്നുകളയുകയും ഇതേ മാതൃകയിൽ മറ്റൊരു ആഡംബര ബൈക്ക് തട്ടിയെടുത്ത് മാല പൊട്ടിക്കുകയും ചെയ്ത കുപ്രസിദ്ധ കുറ്റവാളിയെയാണ് ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ 29-ാം തീയതി വൈകിട്ട് 4 മണിയോടെ ആനമല ജംഗ്ഷനിൽ സാധനങ്ങൾ വാങ്ങാൻ ബൈക്കിലെത്തിയ പരിയാരം സ്വദേശിയായ യുവാവിന്റെ ആഡംബര ബൈക്ക് അപരിചിതനായ ഒരാൾ പരിചയം നടിച്ച് ഓടിച്ചു നോക്കാൻ വാങ്ങി അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു.
അപ്രതീക്ഷിതമായ സംഭവത്തിൽ പരിഭ്രാന്തനായ യുവാവിന് അല്പസമയത്തിന് ശേഷമാണ് മറ്റുള്ളവരെ വിവരമറിയിക്കാനായത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മുൻകാല ക്രിമിനലുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തളിക്കുളം സ്വദേശിയായ പ്രണവിനെ മാത്രം കണ്ടെത്താനായില്ല. പ്രണവിന്റെ തിരോധാനത്തിൽ സംശയം തോന്നി ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ മലപ്പുറത്ത് എവിടെയോ താമസിക്കുന്നുണ്ടെന്ന വിവരം ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുന്നുമലിൽ ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് കണ്ടെത്തിയെങ്കിലും വാടക വീട് ഒഴിഞ്ഞതായി അറിഞ്ഞു. പിന്നീട് സമീപവാസികളിൽ നിന്നും ലഭിച്ച സൂചനകളിൽ നിന്ന് മഞ്ചേരിക്ക് സമീപം കൊളത്തൂരിൽ ഉണ്ടാകാമെന്ന വിവരത്തെ അടിസ്ഥാനമാക്കി ഇവിടം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളത്ത് പൈസ വാങ്ങി തിരിച്ചു വരികയായിരുന്ന പ്രണവിനെ പിടികൂടാനായത്. പിടികൂടാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അതിസാഹസികമായ നീക്കത്തിലൂടെയാണ് കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ KS സന്ദീപ്, സബ് ഇൻസ്പെക്ടർ MS ഷാജൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനുമോൻ തച്ചേത്ത, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ഷിജോ തോമസ്, ചാലക്കുടി സ്റ്റേഷനിലെ ASI GT ജോഷി, CPOമാരായ TCGB, CVജയകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടിയിലെത്തിച്ചു നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ചാലക്കുടിയിൽ നിന്നും ബൈക്ക് തട്ടിയെടുത്തതും കൂടാതെ കുന്നംകുളത്ത് വെച്ച മറ്റൊരു യുവാവിനെ കബളിപ്പിച്ച് ഡ്യൂക്ക് ബൈക്ക് തട്ടിയെടുത്തതായും ആ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റിൽ വ്യത്യാസം വരുത്തി പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ നടന്നുപോകുകയായിരുന്ന യുവതിയുടെ മാല പൊട്ടിച്ചതായും എരുമപ്പെട്ടി ഭാഗത്തുനിന്നും ബുള്ളറ്റ് മോഷ്ടിച്ചതായും പ്രതി സമ്മതിച്ചു. തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കോവിഡ് പരിശോധനകളും മറ്റും പൂർത്തിയാക്കിയ ശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കോടതിയിൽ ഹാജരാക്കും. ഓസ്ട്രേലിയയിൽ ചാലക്കുടി സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പോട്ട നടക്കുന്ന ചുള്ളിയാടൻ ബിബിന്റെ മൂത്ത മകൻ 8 വയസ്സുള്ള ക്രിസ് ബിബിനാണ് മരിച്ചത്. സിഡ്നിക്കടുത്ത് ഓറഞ്ചിൽ നിന്നുള്ള യാത്രയിലാണ് തൃശൂർ ചാലക്കുടി സ്വദേശി ബിബിനും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ മാസം 22 ചുവമ്പായിൽ വെച്ച് അപകടമുണ്ടായത്. ബിബിന്റെ ഭാര്യ ലോട്സിയും ഇളയ മകൾ കെയ്റ്റിനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ബിബിനും ഇളയ ആൺകുട്ടിയും ചികിത്സയ്ക്കു ശേഷം ഇപ്പോൾ വിശ്രമത്തിലാണ്. വെയിൽസിൽ നിന്നും ക്യൂൻസ്റ്റാൻഡിലേക്ക് കുടുംബസമേതം പോകുന്നതിനിടെയായിരുന്നു അപകടം. വെയിൽസിൽ ഓറഞ്ച് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ലോട്സി ക്യൂൻസ്റ്റാൻഡിൽ ജോലി കിട്ടി അവിടേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അപകടം നടന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിനവും ESI നടപ്പിലാക്കുക, തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC തൃക്കൂർ മണ്ഡലം കമ്മിറ്റി സമരം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഷംസ് കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജയൻ അന്തിക്കാടൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് റീജിയണൽ പ്രസിഡന്റ് KL ജെയ്സൺ, ലതാ സുകുമാരൻ, മിനി ഡെന്നി, രഞ്ജിത് അനു, സലീഷ് ചെമ്പാറ, മേജോ സുനി, സരിത, വിൻസി എന്നിവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിനവും ESI നടപ്പാക്കുക, തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന് മുൻപിൽ സമരം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസെബ് ചെരടായി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശൈലേഷ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സുധിനി രാജീവൻ, ദേവൻ തറയിൽ, കൃഷ്ണൻ നന്ദിപുലം, രഞ്ജിനി ഷിനോയ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. റീന ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. M ശ്രീകുമാർ, INTUC മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് മേപ്പുറത്ത്, NM പുഷ്പാകരൻ, ഷീബ സുരൻ, മുരളി കുമ്പളപ്പറമ്പിൽ, ഉല്ലാസ് ബാബു, ജ്യോതിഷ് പ്രതാപ്, സുബ്രഹ്മണ്യൻ പന്തല്ലൂർ, K ഗോപാലകൃഷ്ണൻ, സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, CV രവി, വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ESI പരിധിയിൽപ്പെടുത്തുക, പെൻഷൻ അനുവദിക്കുക, 200 ദിവസം തൊഴിൽ നൽകുക, കർഷക തൊഴിലാളികളുടെ മിനിമം വേതനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുക, കേരള ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു മാതൃക കാണിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പുതുക്കാട് പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, എല്ലാ വാർഡുകളിലും വാക്സിൻ വിതരണം സുതാര്യമാക്കുക, ചെങ്ങാലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി അംഗം VR രബീഷ് അധ്യക്ഷത വഹിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം MA ഫ്രാൻസിസ്, CPM ചെങ്ങാലൂർ ലോക്കൽ സെക്രട്ടറി PC സുബ്രൻ, സുനന്ദ ശശി, CPM ലോക്കൽ കമ്മിറ്റി അംഗം AC സുബീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ CP സജീവൻ, ഹിമ ദാസൻ,
CPM ചെങ്ങാലൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി വി നിർമ്മൽ കുമാർ, എം വി അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കുക, വ്യാപാരികൾക്ക് അടിയന്തരമായി വാക്സിൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മുൻ ഏരിയ പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എം പി റാഫി അധ്യക്ഷത വഹിച്ചു. ഡഗ്ലസ് പല്ലൻ, റോണി എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കോഴ്സ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് കെ എസ് യു മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി കത്തയച്ചു. എസ് എസ് എൽ സി പരീക്ഷയിൽ പഞ്ചായത്തിലെ 4 ഹൈസ്കൂളുകളിൽ നിന്നായി 200+ ഫുൾ എ പ്ലസ് ഉൾപ്പെടെ 1000+ വിദ്യാർത്ഥികൾ തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ ചെമ്പൂച്ചിറ സ്കൂളിൽ 3 കോഴ്സുകളിലായി ആകെ 180 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും ദൂരപ്രദേശങ്ങളിലെ സ്കൂളുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ ചെമ്പൂച്ചിറ സ്കൂളിൽ പഠിക്കുന്ന കോഴ്സ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് കത്തയച്ചത്. കെ എസ് യു ജില്ലാ സെക്രട്ടറി ദിൽസ സൈത്തും ബീഗം, മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് പ്രിൻസ്, ട്രഷറർ ഡിക്സൺ വിൽസൺ, നാദിർഷാ ഷാറോൺ ജഗന്നാഥൻ എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങാലൂർ മറവാഞ്ചേരിയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി, ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ്, പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി ജിബിൻ, സജീവൻ അമ്പാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തല സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, സ്ഥിരം സമിതി അധ്യക്ഷൻ ടെസി ഫ്രാൻസിസ്, പുതുക്കാട് താലൂക്ക് ആശുപത്രി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നന്ദിനി, അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ ടി പി ഗ്രേസി, ശിശുവികസന പദ്ധതി ഓഫീസർമാർ, ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ അശാസ്ത്രീയമായ കോവിഡ് മാനദണ്ഡങ്ങൾ പിൻവലിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിലും വ്യാപാരികൾ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം ജോയ് പണ്ടാരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുകുമാരൻ, സെക്രട്ടറി റിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു. വി ആർ രബീഷ്, സുധീർ പെരുമറത്ത്, സന്തോഷ് എടശ്ശേരി, ജോസി വെല്ലപ്പാടി, ആൻറ്റു പള്ളിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും തുറക്കുക, മൊറട്ടോറിയം കാലഘട്ടത്തിലെ കച്ചവടക്കാരുടെ വായ്പ പലിശ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി കൊടകര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ജീവിത സമരം സംഘടിപ്പിച്ചു. സമിതി ഏരിയ പ്രസിഡന്റ് ഐക്യ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. എ ആർ ബാബു, ജോൺസൺ ഈച്ചിരത്ത് എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കൊടകരയിൽ പന്തം കൊളുത്തി ധർണ നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കാളിയേങ്കര, സെക്രട്ടറി ബാബു ജോർജ് കണ്ണൂക്കാടൻ, കെ എം രാമചന്ദ്രൻ, ജോഷി നെടുമ്പക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ പ്രതിയായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് ആമ്പല്ലൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം ഐ എൻ ടി യു സി ദേശീയ കമ്മിറ്റി അംഗം ആന്റണി കുറ്റുകാരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷനായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ, അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, സിജോ പുന്നക്കര, ജിജോ ജോൺ, ദിനിൽ പാലപ്പറമ്പിൽ, മനോജ് വെണ്ടൂർ, ചന്ദ്രൻ പുതിയടത്ത്, കെ വി സുന്ദരൻ, പി ജെ ബാബു, ജോജു കല്ലുക്കാരൻ, പിന്റോ മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. ഐ എൻ ടി യു സി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ പല്ലൻ അധ്യക്ഷത വഹിച്ചു. സി കെ ദിൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സ്റ്റാൻലോ ജോർജ്, സിൻഡോ പയ്യപ്പിള്ളി, ജോബി മധുരക്കറി, ഷനിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. റിനോൾഡ്, അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പോങ്കോത്ര മുത്രത്തിക്കര 146 ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധ ധർണ നടത്തി. പർപ്പുക്കര വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് എം കെ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ജോൺസൺ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജി മാനിയങ്ങര, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് നെടിയാമ്പറമ്പത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ കിള്ളിക്കുളങ്ങര, നന്ദിനി രമേശൻ,
ഭൂപണയ ബാങ്ക് ഡയറക്ടർ കോരൻ, വൈസ് പ്രസിഡന്റ് പോളി, വിനോദ് കുറുമാലി, സാന്റോ ആന്റോ, സുശീന്ദ്രൻ മേപ്പുറത്ത്, കെ യു നിത്യാനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ത്രീധന വിരുദ്ധ സ്ത്രീ പീഡനരഹിത കേരളത്തിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി യുവകലാസാഹിതി പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആമ്പല്ലൂരിൽ സാംസ്കാരിക കൂട്ടായ്മ നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ് ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി മണ്ഡലം പ്രസിഡന്റ് കെ സി സുരേഷ് അധ്യക്ഷത വഹിച്ചു. കെ വി ഉണ്ണികൃഷ്ണൻ, സജിത രാജീവ്, വി കെ അനീഷ്, യുവകലാസാഹിതി പുതുക്കാട് മണ്ഡലം സെക്രട്ടറി ടി ഡി ജയ്പാലൻ, കെ എ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പർപ്പുക്കര പി വി എസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സിയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കരിയർ വെബിനാർ സംഘടിപ്പിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി എം ഹംസ, ജൂനിയർ സൂപ്രണ്ട് ഷാജു ലോനപ്പൻ എന്നിവർ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക കെ എസ് ഉദയ ഉദ്ഘാടനം ചെയ്തു. ചിരട്ടകൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ചെന്ത്രാപ്പിണി സ്വദേശി പള്ളിപ്പറമ്പിൽ രാംദാസ്. പ്രവാസിയായ രാംദാസ് നാട്ടിൽ അവധിക്കെത്തി കോവിഡ് പ്രതിസന്ധി മൂലം തിരിച്ചുപോക്കു വൈകിയതോടെ വിനോദത്തിന് തുടങ്ങിവച്ചതാണ് കരകൌശല നിർമ്മാണം. ദുബായിൽ 18 വർഷമായി മറൈൻ കമ്പനിയിൽ കാർപ്പന്ററായി ജോലി ചെയ്തിരുന്ന രാംദാസ് 4 മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത്. ലോക്ക്ഡൌൺ മൂലം പുറത്തിറങ്ങാൻ കഴിയാതായതോടെ ചിരട്ടയിൽ കരകൗശല പരീക്ഷണം തുടങ്ങുകയായിരുന്നു. ചിരട്ട ഉപയോഗിച്ച് ആദ്യം നിർമ്മിച്ചത് ഒരു നിലവിളക്കാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രോത്സാഹനം ലഭിച്ചതോടെ കപ്പൽ, ഹെലികോപ്റ്റർ, സൈക്കിൾ, ചിത്രശലഭം, ഗരുഡൻ, മാൻ, ആമ തുടങ്ങി 25 രൂപങ്ങൾ ഒരുക്കി. 2.5 മണിക്കൂറാണ് ഒരു ശില്പമുണ്ടാക്കാൻ എടുക്കുന്ന സമയം. ചിരട്ടയും പശയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കരകൗശല വിദ്യ സ്വയം ആർജിച്ചെടുത്തതാണ്. ചിത്രങ്ങൾ നോക്കിയും ഭാവനയിൽ നിന്നുമാണ് രൂപങ്ങൾ ഒരുക്കുന്നത്. ചിരട്ട ശില്പങ്ങൾ വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും മാനസിക സന്തോഷം മാത്രമാണ് നേട്ടമെന്നുമാണ് രാംദാസ് പറയുന്നത്. ദുബായിലായിരുന്നു, അപ്പോൾ നാട്ടിൽ ലീവിന് വന്നാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ ഉണ്ടാക്കി കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. മുൻപ് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു വിളക്കൊന്നും ഉണ്ടാക്കി നോക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇപ്പോൾ കുറച്ച് അതിൽ താല്പര്യം തോന്നിയപ്പോൾ പിന്നെ ഓരോന്ന് ഒരു പിക്ചർ നോക്കി അതുണ്ടാക്കി നോക്കിയതാണ്. ചിരട്ടയും പിന്നെ ഒരു ഗ്ലൂ ഉണ്ട്, ഒരു സൂപ്പർ ഗ്ലൂ, അത് മാത്രമേ നോർമൽ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ചിരട്ടര പൊടി ഇട്ടിട്ടാണത് ഉറപ്പിക്കുന്നതെല്ലാം. ഫിനിഷിങ് ചെയ്യുന്നത് നമ്മൾ സാൻഡിങ് പേപ്പർ, നോർമൽ സാൻഡിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഉരച്ച് നല്ലപോലെ ചെയ്തിട്ട് ക്ലിയർ കോട്ട് അടിക്കുന്നു. ഇല്ല, ഇതിനു മുൻപൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നത് കണ്ടപ്പോൾ പിന്നെ മക്കളും നല്ല സപ്പോർട്ടായിരുന്നു, വൈഫും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇല്ല, അങ്ങനെ പുറമേക്ക് വെക്കാനായിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. ആ വീട്ടിലുണ്ടാക്കി ഇതിപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് ചിലവൊന്നുമില്ല, കൂടുതൽ നമുക്ക് ചിലവൊന്നും വരുന്നില്ല. ആർക്കായാലും ഉണ്ടാക്കി വെക്കാം, അവരെ വീടുകളിലേക്ക് ഓരോന്നും ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമിച്ചാൽ നടക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ നമ്മളിതിപ്പോൾ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഇരിക്കാറില്ല, ഒരു ദിവസം ഫുൾ ടൈം അങ്ങനെ ഇരിക്കാറില്ല. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഒരു 2.5 ദിവസമായിട്ടുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു 2.5 ദിവസം എടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇരിക്കാറില്ല, ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെ ഇരിക്കാറുള്ളൂ. ആ ചിലത് ഞാൻ പിക്ചർ നോക്കിയിട്ട് ചെയ്യും. പിന്നെ പിക്ചർ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് നമ്മളെ ഭാവനയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറൊക്കെ നമ്മളെ ഭാവനയിൽ നിന്ന് ചെയ്തതാണ്. ആ ബോട്ടും അങ്ങനെ തന്നെ ചെയ്തതാണ്. ഈ ഹെലികോപ്റ്റർ പിന്നെ ഒരു പിക്ചർ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കൂടുതലും ആ ബോട്ടിൻ്റെയാണ് സ്വന്തമായിട്ട് നോക്കിയിട്ടുള്ളത്. അത് ഞാൻ ചെയ്തിരിക്കുന്ന അവിടെ ജോലി ജോലിയുടെ കൂടിയൊരു ഭാഗമാണ് ബോട്ട്. ഞാനൊരു ഷിപ്പ്യാർഡ് കമ്പനിയിലാണ്, മറൈൻ കമ്പനിയിലാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഒരു ഫീൽഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മാത്രമാണ് വരയ്ക്കാതെയും എല്ലാം സ്വന്തം ഭാവനയെന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഹെലികോപ്റ്ററും ബാക്കി എല്ലാം ഒരു നോക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണ്, പിക്ചർ നോക്കിയിട്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ്. നിർമ്മിച്ച ചിരട്ട ശില്പങ്ങളെല്ലാം വീട്ടിലെ ഷെൽഫിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കോവിഡ് ധനസഹായം അനുവദിക്കുന്നതിനായി ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാമെന്ന് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഓഗസ്റ്റ് 12 മുൻപായി ലേബർ കമ്മീഷണറേറ്റിലെ സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കണം. കഴിഞ്ഞ വർഷം കോവിഡ് ധനസഹായം ലഭിച്ച അംഗങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നമ്പർ അതത് ജില്ലാ ഓഫീസിൽ അറിയിക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487236486. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്.
മെയിൻ റോഡ് ഉല്ലൂർ. സ്വർണം ഗ്രാമിന് 4,490 രൂപയും പവന് 35,920 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ് ഉല്ലൂർ. വെണ്ടൂർ അനുഗ്രഹ നഗർ കിഴക്കൂടൻ പരേതനായ കോരുക്കുട്ടിയുടെ ഭാര്യ സരോജിനി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ശശിധരൻ, ശോഭന, സദാനന്ദൻ, മുരളീധരൻ എന്നിവർ മക്കളും ഓമന, അഖില, മിനി, പരേതനായ കുമാരൻ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ മഠം വഴിയിൽ തേറാട്ടിൽ പുതുശ്ശേരിപ്പടി മാത്യുവിന്റെ മകൻ തോമസ് നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. നെന്മണിക്കര പഞ്ചായത്തിലെ 4 വാർഡ് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലായതോടെ പുലക്കാട്ടുകരയിൽ മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പ് നടത്തി. 313 പേരെ പരിശോധിച്ചപ്പോൾ 14 പേർ പോസിറ്റീവായി. യുവാവിനെ കബളിപ്പിച്ച് ആഢംബര ബൈക്ക് തട്ടിയെടുത്ത് മാല പൊട്ടിച്ച കുപ്രസിദ്ധ കുറ്റവാളി ചാലക്കുടി DVSP പിടിയിലായി. വിവിധ ജില്ലകളിലായി 52 കേസുകളിലെ പ്രതിയായ തളിക്കുളം കച്ചേരിപ്പടി കാലാനി പ്രണവ് ദേവ് എന്ന പ്രണവ് പ്രദീപാണ് അറസ്റ്റിലായത്. ഓസ്ട്രേലിയയിൽ ചാലക്കുടി സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പോട്ട നടക്കുന്ന ചുള്ളിയാടൻ ബിബിന്റെ മൂത്ത മകൻ 8 ക്രിസ് ബിബിനാണ് മരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിനവും ESI നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTC നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. പുതുക്കാട് പഞ്ചായത്തിൽ വാക്സിൻ വിതരണം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൃശൂർ ജില്ലയിൽ 2,908 പേർക്കു കൂടി COVID-19 സ്ഥിരീകരിച്ചു. 2,293 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് 23,676 പേർക്കും രോഗബാധ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.